ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്യൂ ഗുഡ് റെസിപ്പീസ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഇൻഡോ ചൈനീസ് റെസിപ്പി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫിഷ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലില്ലാത്ത ഫിഷായിരിക്കും ഏറ്റവും നല്ലത്. അതിനുവേണ്ടി ഞാനൊരു ബാസ ഫിഷ് ബോൺലെസ് എടുക്കുന്നുണ്ട്. അത് ക്യൂബ് സൈസ് ആക്കിയിട്ട് ഏകദേശം ഒരു 300 ഗ്രാമോളം വരും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ലൈം ജ്യൂസാണ്, ഒരു 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മാറിനേറ്റ് ചെയ്യുക. ഇത് ഫസ്റ്റ് മാറിനേഷനാണ്, നമുക്ക് ഒരു മാറിനേഷനും കൂടി ചെയ്യാനുണ്ട്. ഇതൊരു 15 മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ മാറിനേറ്റ് ചെയ്ത് വെച്ച ഫിഷോടെ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സോസ് മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കാച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനെഗർ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്കൊട്ടേക്ക് മാറ്റിവെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാനുള്ളതാണ്. നമുക്ക് വേണ്ടത് കോൺഫ്ലോർ മിക്സ് ആണ്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റിവെക്കാം. ഇതും നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാനുള്ളതാണ്. 15 മിനിറ്റിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ച ഫിഷ് ഞാനിവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. മസാലാസെല്ലാം നന്നായിട്ട് തന്നെ കോട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഓൾറെഡി ആഡ് ചെയ്തതാണ്, ചെക്ക് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് 1 എഗ്ഗ് വൈറ്റ് ആണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ഒന്ന് 1-10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി മാറിനേറ്റ് ചെയ്ത ഫിഷ് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത്. ആ സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല ഒരു റെഡിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഫിഷ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല നമുക്കിതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ഫിഷും കൂടി ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഫിഷ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നീളത്തിൽ സ്ലൈസ് ചെയ്ത ഗാർലിക്കാണ്, അതൊരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 2 സെക്കൻഡ് നേരത്തേക്കൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ ആണ്, ഓപ്ഷനലാണ്, അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ ചില്ലി ഒന്ന് നീളത്തിൽ അരിഞ്ഞത് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് ക്യാപ്സിക്കാണ്. ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു 15 സെക്കൻഡ് നേരത്തേക്ക് അതിൻ്റെ ഒരു ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഉള്ളിയും, അത് ചെറുതായി ക്യൂബ്സായി അരിഞ്ഞിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്തിട്ട് ഒരു 15 സെക്കൻഡ് നേരത്തേക്ക് വഴറ്റുക. പിന്നെ നമുക്ക് വേണ്ടത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച സോസ് മിക്സ് ആണ്. ഇത് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് നമ്മുടെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ല സോസൊക്കെ നന്നായിട്ട് കോട്ടാവുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. സോസൊക്കെ ഫിഷിൽ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സെസമി സീഡ്സ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തെള്ള് അത് ഓപ്ഷണലാണ് കേട്ടോ. നമുക്കിതൊന്ന് ചൂടോടുകൂടി തന്നെ ഇതൊന്ന് സെർവ് ചെയ്യാം. കണ്ടില്ലേ, ഫിഷോ ചിക്കനോ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റാർട്ടർ കൂടിയാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.